വികൃതി എന്ന് പറയുന്ന റിയൽ പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞതാണ്, മെട്രോ തുടങ്ങിയ സമയത്ത് മെട്രോയിലെ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോള് വന്നായിരുന്നു. അതിൻ്റെ റിയൽ എന്ന് പറയുന്നത് അദ്ദേഹം ഡഫ് ആൻഡ് ഡമ്പായിട്ടുള്ള പിന്നെ ഒരു കഥാപാത്രമായിരുന്നു. അയാൾ ഒന്ന് ഉറങ്ങിപ്പോയതാണ്. അല്ല, ആ റോൾ എടുക്കാൻ വേണ്ടി അതിനകത്ത് ഈ ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്തവർക്ക് ഒരു ഭാഷയുണ്ടല്ലോ, അപ്പം ആ ഭാഷ അറിയാവുന്ന ആരെങ്കിലുമായിട്ടൊക്കെ അത് ഡിസ്കസ് ചെയ്യുകയും മനസ്സിലാക്കിയൊക്കെ ചെയ്തിരുന്നു. ഉണ്ടായിരുന്നു. ഈ എൽദോ എന്ന് പറയുന്ന ജീവിച്ചിരുന്ന കഥാപാത്രം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിനെയും ഫാമിലിയെയും ഞാൻ പോയി കണ്ടിരുന്നു. വൈഫും അതുപോലെയാണ്, സംസാരിക്കത്തില്ല, ചെവി കേട്ടില്ല. രണ്ട് മക്കളുണ്ട്, രണ്ട് പയ്യന്മാർ, 4-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും. പക്ഷെ ആ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് ഇവർ. അവൻ്റെ ആ മെച്യൂരിറ്റി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അവൻ സംസാരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻ, അപ്പ അനുഭവിച്ച ആ സിറ്റുവേഷനൊക്കെ ഞാൻ വെറുതെ ഇവനോട് ചോദിക്കുക, അന്ന് എന്തായിരുന്നു, ആദ്യം ഇത് വന്ന സമയത്ത് അപ്പനെങ്ങനെയാണ്, അപ്പോൾ ഇത് അപ്പനോട് ചോദിക്കുക ആംഗ്യ ഭാഷയിൽ. അപ്പോൾ അപ്പം തന്നെ ആളുടെ കണ്ണ് നിറയുന്നതെല്ലാം എനിക്ക് നേരിട്ട് ഫീൽ ചെയ്തിട്ട് അയാൾ സംസാരിക്കുന്നത്